വലിയ ചന്ദനാദി എണ്ണ നല്ലതാ, ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. പറയാനുള്ളത് ഡിവൈഎഫ്ഐ നേതാവും രാജ്യസഭാ അംഗവുമായ ശ്രീ എ എ റഹീമിനോടാണ്. വിലക്ക് ലംഘിച്ച് കെ വി തോമസ് സെമിനാറിൽ പങ്കെടുത്തതുകൊണ്ട് ശ്രീ സുധാകരൻ പണി നിർത്തി പൊയ്ക്കൂടെ എന്ന താങ്കളുടെ ഒരു പ്രസംഗം കേട്ടു. പാർട്ടിക്കാർ വിലക്ക് ലംഘിച്ചാൽ നേതൃത്വം പണി നിർത്തി പൊയ്ക്കൂടെ എന്ന ചോദ്യം ഉന്നയിച്ച താങ്കളെ ചില ചരിത്രം ഓർമ്മിപ്പിക്കാം. വർഷം 1994 ലീഡർ ശ്രീ കെ കരുണാകരൻ നിർദ്ദേശിച്ച ആലപ്പുഴ വികസന സമിതി അധ്യക്ഷ സ്ഥാനം കെ ആർ ഗൗരിയമ്മ ഏറ്റെടുക്കരുത് എന്ന് സാക്ഷാൽ ഇ എം എസും വി എസ് അച്യുതാനന്ദനും തൊട്ട് അന്നത്തെ സാധാരണ ഒരു നേതാവായിരുന്ന പിണറായി വിജയൻ വരെ ഗൗരിയമ്മയ്ക്ക് താക്കീത് നൽകി. ആ വിലക്കിനെയൊക്കെ ആനപ്പിണ്ടത്തിൻ്റെ വില പോലും നൽകാതെ ഗൗരിയമ്മ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ലീഡർക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. പിന്നീട് നടന്നതത്രയും ചരിത്രം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. 1st UPA സർക്കാരിൻ്റെ കാലത്ത് സ്പീക്കറായിരുന്ന CPIM നേതാവ് സോമനാഥ് ചാറ്റർജി പെട്ടെന്ന് CPIM അമേരിക്കയെ തോൽപ്പിക്കാൻ ഇറങ്ങി. CPIM UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിട്ട് സോമനാഥ് ചാറ്റർജിയോട് രാജിവെക്കാൻ പറഞ്ഞു. പറഞ്ഞത് ചില്ലറക്കാരല്ല, സാക്ഷാൽ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും തൊട്ട് പിന്നെയും നമ്മുടെ പിണറായി വരെ പോയി വേറെ പണി നോക്കാൻ പറഞ്ഞു ചാറ്റർജി. പാർട്ടിക്കാർ വിലക്ക് ലംഘിച്ചാൽ നേതാക്കൾ പണി നിർത്തി പോകാനാണ് എങ്കിൽ EMS തൊട്ട് പിണറായി വരെ പലതവണ പണി നിർത്തി പോകേണ്ടി വന്നേനെ. അതുകൊണ്ട് റഹീം സാറേ, ചരിത്രമൊന്നും ഇങ്ങനെ മറക്കല്ലേ? മാത്രമല്ല ഈ പ്രായത്തിൽ മറവി അത്ര നല്ലതുമല്ല. വലിയ ചന്ദനാദി എണ്ണ നല്ലതാ, ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. കെ വി തോമസ് വിഷയത്തിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ ഞങ്ങളില്ല. പാർട്ടി അച്ചടക്കം ലംഘിച്ച ഒരു നേതാവിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം പിന്നെ എന്തിന് ഗീർവാണം മുഴക്കി എന്നത് സത്യം തന്നെ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗൺ, അവസാനം പവനായി ശവമായി. AICC മെമ്പറായി തന്നെ ഇപ്പോഴും തുടരുന്നു. വിരൽ അനക്കാൻ പോലും കോൺഗ്രസിനായില്ല. ഇപ്പോഴും ഗീർവാണം ഗീർവാണമായി തന്നെ തുടരുന്നു. തകർന്ന് തരിപ്പണമായ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിക്ക് മുകളിൽ കെ വി തോമസ് അവസാന ആണിയും അടിക്കുകയായിരുന്നു. പാർട്ടി വേദിയിൽ പോയി കെ റെയിലിനെ പുകഴ്ത്തി, മുഖ്യമന്ത്രി പിണറായിയെ പുകഴ്ത്തി, കോൺഗ്രസുകാർക്കിടയിലെ പിണറായി ഭക്തപട്ടം നേടി കെ വി തോമസ് എന്ന് തന്നെ പറയാം. വാർദ്ധക്യത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന തോമസ് മാഷിന് വീണ്ടും മാധ്യമങ്ങളുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാൻ CPM ചുമല പരവതാനി വിരിച്ചപ്പോൾ ചുവന്ന ഷോൾ സ്വീകരിച്ച് CPM വേദിയിലേക്ക് നടന്നു കയറിയ കെ വി തോമസ് ഇനി കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. AI റഹീമിനെ പോലെയുള്ള നേതാക്കളോട് ഒരു വാക്ക്, കണ്ണടച്ച് ഇങ്ങനെ എതിർപക്ഷത്തെ ആളുകളെ വിമർശിക്കുമ്പോൾ ഒന്നോർക്കണം, പഴയ DYFI നേതാവ് മാത്രമല്ല നിങ്ങൾ, ഒരു MP കൂടിയാണ് ഇപ്പോൾ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.